നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദില്ലിയിൽ ഇന്ന് നടന്ന കാശ്മീർ വിഷയത്തിലെ ഉന്നതതല ചർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ കാശ്മീരിൽ നിന്നുള്ള 14 പ്രമുഖ നേതാക്കളാണ് പങ്കെടുത്തത്. അവരിൽ മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, പാർട്ടി സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട് തുടങ്ങിയ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. ചർച്ചയ്ക്ക് ശേഷം ചർച്ച വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത കാശ്മീരിലെ പല നേതാക്കളും അഭിപ്രായപ്പെട്ടത്. പ്രധാനമന്ത്രി തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടുവെന്നും കാശ്മീരിൻ്റെ വികസനത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും അവിടെ സമാധാനം കൈവരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണമെന്നും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പ്രധാനമന്ത്രിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കാശ്മീരിൻ്റെ വികസനത്തിനായി അല്ലെങ്കിൽ കാശ്മീർ ജനതയുടെ ഉന്നമനത്തിനായി കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി എല്ലാ സഹായങ്ങളും യോഗം വാഗ്ദാനം ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ കാശ്മീരിൽ കൂടുതൽ കൂടുതൽ നല്ല ശുഭദിനങ്ങൾ വരും എന്ന് നമുക്ക് ആശിക്കാം. ഓട്ടപ്രദക്ഷിണം കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ട ഒരു സ്ത്രീയോട് അപമര്യാദയായി സംസാരിച്ചതിന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ മാപ്പ് പറഞ്ഞ് തടി തപ്പുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇതിനെതിരെ ജോസഫൈൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് നാനാഭാഗത്തു നിന്നും ഉയർന്നത്. സ്വന്തം മുന്നണിയിൽപ്പെട്ടവർ പോലും ജോസഫൈനെതിരെ രംഗത്തെത്തിയിരുന്നു. ഒരു വളരെ ദുരിതത്തിലാപ്പെട്ട ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിലാണോ, ഈ ഒരു ഭാഷയിലാണോ ഒരു വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ, അവരെല്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ സംസാരിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. എന്തായാലും അവർ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം മാപ്പ് പറയാതെ അവർക്കിനി വേറെ രക്ഷയില്ലായിരുന്നു. സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് പോലും എതിർപ്പുയരുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് പതിവ് പോലെ എം സി ജോസഫൻ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടത്. മറ്റൊരു പ്രധാന വാർത്ത, ചാരക്കേസിൻ്റെ പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പ്രഥമ വിവര റിപ്പോർട്ട് FIR CBI ഇന്ന് തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. മുൻ DGP ആയ സിബി മാത്യൂസും മുൻ ഗുജറാത്ത് DGP IB ജോയിൻറ്റ് ഡയറക്ടറുമായിരുന്ന RB ശ്രീകുമാറും ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിചേർത്തിട്ടുണ്ട്. നേരത്തെ ഈ കേസിൽ ഒന്നാം പ്രതിയായി ചേർത്തിട്ടുള്ളത് അന്ന് പേട്ട പോലീസ് സ്റ്റേഷനിലെ CI ആയിരുന്ന S വിജയനെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ CBI ഇത്തരം നിയമപോരാട്ടങ്ങളിലൂടെ ഈ കേസിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചനയെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഉണ്ടായ ഒരു വിയോഗമാണ്. മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനും നിർമ്മാതാവുമെല്ലാമായ ശിവൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. 3 ദേശീയ പുരസ്കാരം ഉൾപ്പെടെയുള്ള സിനിമ അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒപ്പം കുട്ടികളുടെ ചലച്ചിത്രം എന്ന ആ ശാഖയ്ക്ക് ശിവൻ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. 1970കളിലെ നവ സിനിമ പ്രസ്ഥാനത്തിലും അദ്ദേഹം സുത്യർഹമായ ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് തത്വമയ യൂണിവേഴ്സിൻ്റെ ആദരാഞ്ജലികൾ. ഇനി കോവിഡ് കണക്കുകളിലേക്കാണ്. ഇന്ന് സംസ്ഥാനത്ത് ആകെ 12,078 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 136 മരണങ്ങളാണെന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രതിരോധ വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണെങ്കിലും ഈ രോഗികളുടെ എണ്ണം ഇപ്പോഴും കുറയാതെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. കൂടുതൽ കൂടുതൽ നമുക്ക് വാക്സിനേഷൻ ക്യാമ്പുകൾ ആരംഭിക്കുകയും കൂടുതൽ പേർക്ക് ഇത്തരം കുത്തിവയ്പ്പുകൾ നൽകുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ മരണനിരക്ക് കുറയ്ക്കാൻ ഏറെ സഹായിക്കുമെന്നാണ് വിദഗ്ധർ കരുതുന്നത്. എന്തായാലും കോവിഡിനെക്കുറിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. എന്നാലും നമുക്ക് കരുതലോടെ ഇരിക്കാം. നമസ്കാരം, ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.